എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അതൊരു വൈകല്യമാണെങ്കിൽ, ഡിസേബിൾ ആണെങ്കിൽ, ഇതിനെ പോലെ തന്നെയുള്ള ഒരുപാട് വൈകല്യങ്ങൾ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓട്ടിസം ബാധിച്ചവർ, അതുപോലെ സെറിബ്രൽ പൾസി ഉള്ളവർ തുടങ്ങിയിട്ടുള്ള 10-20 വൈകല്യങ്ങൾ നിലവിൽ ഉണ്ട്. എന്താണ് പുതു തലമുറയിൽ ഇങ്ങനെ വരാൻ കാരണം? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്റെ ഉമ്മമാർ, എന്റെ ഉപ്പമാർ കൃത്യമായി അറിയണം അറിയണം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ കുട്ടി ശാരീരികപരമായും മാനസികപരമായും ബുദ്ധിപരമായും എല്ലാം നന്നാവുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനിച്ചതിന് ശേഷമല്ല, 8 വയസ്സായതിനു ശേഷമല്ല, ഒന്നുമല്ല, ജനിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും വിവാഹപ്രായമെത്തിയ പുരുഷന്മാരും സ്ത്രീകളും. ഈ പുരുഷന്മാരും സ്ത്രീകളെയും പരിശോധിക്കാം. നിങ്ങളുടെ മകൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ച് പറഞ്ഞേക്കുകയാണ്. നമ്മൾ ആദ്യം നോക്കുന്നതാ, 2 നില വീടാണോ, വാപ്പ ഗൾഫിലാണോ, ഇവന് ഗൾഫിലാണോ, കുറച്ച് സാമ്പത്തികമായിട്ട് മെച്ചുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ഈ പിതാവിന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ണറായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ മകനായിരിക്കും. അപ്പൊ ബിസിനസ് പൊളിയണ്ട എന്ന് കരുതിയിട്ട് ആ കുട്ടിയെ, ഈ മകളെ അയാൾ ആ ചെക്കന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ട് കൊടുക്കും, കല്യാണം നടത്തി കൊടുക്കുകയാണ്. അതേ സ്ഥാനത്ത് മകൾക്ക് ഒരു വരനെ കണ്ടെത്തുമ്പോൾ ആ വ്യക്തിയുടെ ശാരീരിക ആരോഗ്യം പരിശോധിക്കുന്നില്ല, മാനസിക ആരോഗ്യം പരിശോധിക്കുന്നില്ല, അവന്റെ ബുദ്ധിപരമായ പരിശോധിക്കുന്നില്ല, അവന്റെ ചുറ്റുപാടി അവൻ എന്ത് കഴിക്കുന്നു എന്ന് പോലും നമ്മൾ ആലോചിക്കുന്നില്ല. അതല്ലേ ഇന്ന് ഏറ്റവും പ്രധാന ഘടകം? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അടുത്ത കുടുംബത്തിൽ നിന്നും വിവാഹം കഴിച്ചാൽ രക്തബന്ധമായി അടുത്ത കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചാൽ ആ വിവാഹത്തിലൂടെ ജനിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് വൈകല്യം ഉണ്ടാകും എന്ന് ഇന്ന് സയൻസ് പറയുന്നു. അതായത് അടുത്ത ഫാമിലി, നമ്മുടെ ഭാഷയിൽ വിവാഹ ബന്ധം അനുവദനീയമായ അടുത്ത രക്തബന്ധത്തിൽ അടുത്തമുള്ള ആളുകളുമായി പരസ്പരം വിവാഹം നടന്നാൽ അത് ഇസ്ലാമികരുമായി നല്ലതിനെതിരാണ്. എന്നാൽ സയൻസ് പറയുന്നു, അങ്ങനെ വിവാഹം നടന്നാൽ ജനിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് ഡിസബിൾ വൈകല്യം ഉണ്ടാകും. അപ്പോ മകളെ വിവാഹം കഴിച്ചു പറഞ്ഞേക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഏത് വകുപ്പിൽ പെട്ടതാണ് എന്ന് നോക്കണം. അടുത്ത ഫാമിലിയിൽ പെടാൻ പാടില്ല എന്ന് നമ്മൾ പരിശോധിക്കണം. മാത്രമല്ല, ഈ പെൺകുട്ടി നേരത്തെ തന്നെ വളരുന്ന കാലഘട്ടത്തിൽ ടൈറ്റ് ജീൻസും നല്ല ബനിയനും ഇട്ട് നടന്ന പെൺകുട്ടിയാണെങ്കിൽ, ആ പെൺകുട്ടിയെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ, ടൈറ്റ് ജീൻസ് എല്ലാം ധരിച്ച് ഇവരുടെ DNA-യിലും ഹോർമോണിലും ചേഞ്ച് വരുത്തി, സ്ത്രീ എന്ന് പറയുന്ന സ്ത്രൈണ ഹോർമോണിന് പകരം പുരുഷ ഹോർമോൺ ഉൽപാദനം നടന്ന് അതിനനുസരിച്ചുള്ള ചിന്തകൾ വർക്ക് ചെയ്ത് അതിൽ ജനിക്കുന്ന കുട്ടി അതും ചിലപ്പോൾ പ്രശ്നക്കാരനായി തീരും. അവിടെയാണ് വിവാഹത്തിന്റെ മുമ്പ് തന്നെ ഒരു കുട്ടിയുടെ രീതി ശാസ്ത്രം തുടങ്ങുന്നുണ്ട് എന്ന് പറയാൻ കാരണം. സ്മാർട്ട് പാരന്റിംഗ് തുടങ്ങുന്നുണ്ട്. അതിനാണ് 18 വയസ്സിന് ശേഷം, അല്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അഥവാ വിവാഹത്തിന്റെ മുമ്പുള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കണം, മനസ്സൊന്ന് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നേരത്തെ ഇവരുടെ മനസ്സിൽ ഏതോ ഒരു പുരുഷനെ കണ്ടുവച്ചു, അതിനെ തന്നെ കിട്ടണമെന്ന് വിചാരിച്ചു, വീട്ടുകാരെ സമ്മതിക്കാതെ, പുതിയൊരു വിവാഹം നടന്നു, ആ വിവാഹം നടന്നപ്പോൾ ഒളിപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇവൾക്കാണെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹമില്ല, ആ വാശി തന്നെ നീങ്ങുകയാണെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് അത് സ്വാധീനിക്കും. അതായത് ചിന്തകൾ പോലും അൺവാണ്ടഡ് ചൈൽഡ് അഥവാ ആവശ്യമില്ലാതെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ.
ഈ കുട്ടി ജനിക്കണം എന്ന് പുരുഷനും സ്ത്രീയും ആലോചിച്ചതിന് ശേഷമേ ജന്മം കൊടുക്കാവൂ. രണ്ടുപേരും സമം ആയിട്ട് ഒരു കുഞ്ഞ് ജനിക്കണം എന്ന് തീരുമാനിച്ചിട്ട് അവർക്ക് കുഞ്ഞ് ജനിക്കാവൂ. ഇല്ലാതെയാകുമ്പോൾ അൺവാണ്ടഡ് ചൈൽഡ് ആയി മാറും. കുട്ടിയെ കുറിച്ച് ആവശ്യം ഉണ്ടാവില്ല, ആ കുട്ടികൾക്ക് പ്രശ്നമുണ്ടാകും. അത്രത്തോളം സൂക്ഷ്മമായ പരിശോധനയിലൂടെയാണ് ഒരു സ്മാർട്ട് പാരന്റിംഗ് തുടങ്ങുന്നതെങ്കിൽ ആത്മീയമായും ആ കുഞ്ഞു നന്നാവാൻ വിവാഹത്തിന് മുമ്പ് ശ്രദ്ധിക്കണം. ഒരു സംഭവം ഞാൻ പറയാം. നിങ്ങൾക്കറിയുമോ, അഞ്ചാം ഖലീഫ, രണ്ടാം ഉമർ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആരായിരുന്നു അഞ്ചാം ഖലീഫ, രണ്ടാം ഉമർ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്? ഭരണം നടത്തുമ്പോൾ തന്റെ ഭരണത്തിന്റെ കീഴിൽ ഭരണത്തിന്റെ കീഴിലുള്ള ഒരു ബൾബ് പോലും തന്റെ ആവശ്യത്തിന് വേണ്ടി കത്തിച്ചിട്ടില്ല. അത്രക്കും സൂക്ഷ്മമായ പഠനം. അതായത് ഒരു പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ മഹലിന്റെ ആളോ ആകുമ്പോൾ തന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. ഇതുപോലെ കൃത്യമായി സൂക്ഷ്മമായ വറവി നടത്തി ജീവിച്ച രണ്ടാം ഉമർ, അഞ്ചാം ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമ്മൾ പാട്ടിൽ കേട്ടിട്ടുണ്ടാവും, അതായത് ആ ഗാനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജീവിതമായി. പിതാവിന് സാമ്പത്തികമില്ലാത്തത് കൊണ്ടോ വലിയ സമ്പാദ്യമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, പക്ഷേ എന്ത് സംഭവിച്ചു? ആ ജീവിതം സൂക്ഷ്മമായ ജീവിതം. എന്തായിരുന്നു ഇത്തരം സൂക്ഷ്മമായ ജീവിതത്തിന് കാരണമായ ഒരു കുഞ്ഞായി ലോക പ്രശസ്ത മഹാൻ രണ്ടാം ഉമർ, അഞ്ചാം ഖലീഫ മാറാൻ കാരണം? അതാ ഞാൻ പറഞ്ഞത്. എന്താ കാരണം? കാരണം അങ്ങനത്തെ ഒരു കുഞ്ഞാണ് ഭാവിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കഥ സത്യ. എന്താണ് കാരണം? ആ കുഞ്ഞിന്റെ വെല്ലുപ്പയും നമുക്ക് പരിശോധിച്ചു നോക്കാം. ആരായിരുന്നു അത്? ആരായിരുന്നു ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നിവരുടെ വെല്ലുപ്പയും വെല്ലുമ്മയായി വരുന്നത്? അതറിയണമെങ്കിൽ മദീനയിലേക്ക് നമുക്ക് മടങ്ങാം. മദീനയിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരിയുടെ പ്രത്യേകത, രാത്രിയിൽ ഓരോ വീടിന്റെ ഇടങ്ങളിലൂടെ നടന്നിട്ട് പ്രജകൾ എന്ത് പ്രയാസമാണ് അനുഭവപ്പെടുന്നത് അതറിയാൻ വേണ്ടി വീടിന്റെ അകത്തളത്തിലൂടെ അവരെ എന്തോ കഴിക്കുന്നുണ്ടോ എന്നറിഞ്ഞുകൊണ്ട് ഭരണം നടത്തിയ ഒരു മഹാനുണ്ടായിരുന്നു. ഇന്ന് എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് പകരം അന്ന് എന്തോ കഴിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് ഭരണം നടത്തിയിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വീട് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഒരു വീടിന്റെ അകത്തളത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുക. എന്തായിരുന്നു ശബ്ദം? മകളോട് ഉമ്മ പറയുന്നു, ഏതായാലും പാല് നമുക്ക് വിൽക്കേണ്ടതാണ്, കുറച്ച് വെള്ളം കൂടി ചേർത്താൽ കുറച്ച് പൈസ ഉണ്ടാക്കാം. മകള് പറഞ്ഞു, പറ്റൂല, ഉമർ അറിയൂ. ഉടനെ പറഞ്ഞു, ഉമർ അറിയുകേ? എങ്ങനെ അറിയാൻ? ഉമർ ഇപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും. കുട്ടി പറഞ്ഞു, ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ പടച്ചോൻ ഉറങ്ങൂല, അതുകൊണ്ട് പറ്റൂല, മായം ചേർക്കാൻ പറ്റൂല. ആ ശബ്ദം കേട്ടു അവിടെ വീടിന് മാർക്കിട്ടു. വീട്ടിൽ ചെന്നുകൊണ്ട് മകനോട് പറഞ്ഞു, മോനെ ഒരു നല്ലൊരു കുട്ടിയുണ്ട്, സ്വാലിഹായ പെണ്ണ്, നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാം. അങ്ങനെ അവർ തമ്മിൽ വിവാഹം നടന്നു. അവർ ജനിച്ച പേരക്കുട്ടിയുടെ പേരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മകനും സൂക്ഷ്മ ജീവിതം, ഉമ്മയും സൂക്ഷ്മ ജീവിതം, അവർക്ക് ജനിച്ച കുട്ടിയും സൂക്ഷ്മമായ എത്ര കൃത്യമാണ്. ഇങ്ങനെ ഇങ്ങനെ എത്രത്തോളം 3 ദിവസം ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് 3 ദിവസം നോമ്പ് നോറ്റി മഹാന്മാരുടെ കാരക്ക കൊണ്ട് നോമ്പ് തുറന്ന് അവ ഒരിടങ്ങളിലൂടെ
ഭാര്യയെ സമീപിച്ചു. അതിൽ ജനിച്ച കുട്ടിയാണ് ഉമർ ഇബ്നു അബ്ദുല്ലാസീസ്. അതായത് വിവാഹത്തിന്റെ മുമ്പും സംസർഗ വേളകളിലെല്ലാം തന്നെ മനസ്സ് ആത്മാവ് എല്ലാം പ്യുറായി നിൽക്കുമ്പോൾ ജനിക്കുന്ന കുട്ടി ആ കുട്ടി പെറ്റ. അതുകൊണ്ടാണ് റമളാനിന് ശേഷം നിക്കാഹ് കൂടുതൽ സുന്നത്താക്കിയത്. നോമ്പൊക്കെ നോറ്റ് ശരീരവും മനസ്സും ഒന്ന് സ്ഫുടം ചെയ്ത് നല്ല പ്യുറായ മൈൻഡ് ആകുമ്പോൾ ആ ജന്മം നന്നായി നന്നായി. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ നന്നാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ. വളർന്നതിന് ശേഷം ഇങ്ങനെ വളർത്തിക്കൊണ്ടുപോകുന്നതിനല്ല, പ്രതലം ഒരു പാഠം. ആ പാഠത്തെ ഏത് മണ്ണ്, ആ മണ്ണ് പ്രധാനമാണ്. അതിൽ ഇറക്കുന്ന വിത്ത് പ്രധാനമാണ്, അതിലൊഴിക്കുന്ന വെള്ളം പ്രധാനമാണ്, എല്ലാം പ്രധാനമാണ്. വിത്ത് എവിടെങ്കിലും കൊണ്ടിട്ടിട്ട് കാര്യമില്ല. ഇതുപോലെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ കുട്ടിയുടെ രൂപം നടക്കുന്നുണ്ട് എന്നതാണ്. മനസ്സിൽ തന്നെ രൂപം നടക്കുന്നുണ്ട്. ആ സ്റ്റേജ് ക്ലിയർ ആയാൽ അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോൾ പ്രഗ്നന്റ് സ്റ്റേജിൽ ഒരു കുഞ്ഞിന്റെ രൂപീകരണം നടക്കുന്നുണ്ട്. അതായത് സാധാരണ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ 10 വയസ്സാണ് എങ്കിൽ ആ കുട്ടിക്ക് ആ സമയം 11 വയസ്സായിട്ടുണ്ട്. എങ്ങനെ ഗർഭത്തിലിരിക്കുന്നതും ഒരു വയസ്സ് ആകുന്നു. ഒരു കുഞ്ഞിന് ഗർഭം ചുമക്കുന്ന ആ സ്പോട്ട് മുതൽ ആ കുട്ടിയുടെ പ്രായം തുടങ്ങി. എംബ്രിയോളജിക്കൽ ഏജ് ആയി മാറിയാണ് ഗർഭാവസ്ഥയിൽ ആ കുട്ടിക്ക് പ്രായം നമ്പർ 1 പൂർത്തിയാവാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണോ ജനിച്ചതിനു ശേഷം ആ കുട്ടിയെ കേൾപ്പിക്കേണ്ടത്, എന്താണോ ഫുഡ് കൊടുക്കേണ്ടത്, എന്ത് രീതിയിലാണോ പെരുമാറേണ്ടത്, അത് തന്നെയാണ് പ്രഗ്നൻ സമയത്തും ആ സ്ത്രീയോട് പുരുഷൻ പെരുമാറേണ്ടത്, ആ സ്ത്രീ ഭക്ഷണം കഴിക്കേണ്ടത്, ആ സ്ത്രീ ഇടപെടേണ്ടത്. ഇപ്പോഴൊക്കെ ഈ ടിവിയും സീരിയലൊക്കെ വന്നതോടുകൂടി ഭയങ്കര അപകടം സംഭവിച്ചിരിക്കുകയാണ്. പ്രഗ്നന്റ് ആയാൽ നേരെ ടിവിന്റെ മുമ്പിൽ അവിടെ പോയിരിക്കും, സീരിയലും കണ്ടിരിക്കുകയാണ്. സീരിയൽ കണ്ട് കരിഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാണെങ്കിൽ ആ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി കരച്ചിലോട് കരച്ചിലേരി. കാരണം എന്താ, സീരിയലിന്റെ എഫക്ട് ഉള്ളിലേക്ക് ബാധിക്കും. അതായത് പുറമെയുള്ള സർവകാര്യങ്ങളും ഉള്ളിലുള്ള കുട്ടിയെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നതാണ് സത്യം. നിങ്ങൾക്ക് കേൾവിയെ ആക്കി തന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ. ആദ്യം ജനിക്കുന്നതിന് മുമ്പ് പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാമത്തെ ഇന്ദ്രിയം വർക്ക് ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചാൽ ശ്രവണേന്ദ്രിയമാണ്. ഇപ്പൊ വീടിന്റെ അകത്തലത്തിൽ വെച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും ശണ്ട കൂടുകയാണെങ്കിൽ അവിടെ മൂന്നാമതൊരാൾ കേൾക്കാനുണ്ട്, ഗർഭത്തിലിരിക്കുന്ന കുട്ടി. ആ കുട്ടി അത് കൃത്യമായി അതെ കുട്ടിയെ എഫക്ട് ചെയ്യും. കട്ടിലിൽ കിടന്നുറങ്ങുന്ന സമയത്ത് വാതിലിന് ഭർത്താവ് വന്ന് മുട്ടിയപ്പോൾ ഈ ഗർഭസ്ഥ ഗർഭിണിയായ സ്ത്രീ നെട്ടിപ്പോയാൽ ആ നെട്ടൽ കുഞ്ഞിന് അതിനായിരുന്നു മനസ്സിന് സന്തോഷം കൊടുക്കണം എന്ന് പറയാൻ കാരണം. മനഃശാസ്ത്രം പറയുന്നു ഗർഭസ്ഥ അവസ്ഥയിൽ സ്ത്രീകൾക്ക് മനസ്സിന് ഹാപ്പി ആക്കി കൊടുക്കണം. ജോലിയിലുള്ള ഭർത്താവ് ജോലി നിർത്തിയിട്ട് വീട്ടിൽ നിൽക്കണമെന്ന ഹാപ്പി കൊടുക്കാൻ വേണ്ടി അതാണ് വേണ്ടത്. അതിനെയായിരുന്നു പഴയ കാലങ്ങളിലൊക്കെ പ്രായമുള്ള ചില ഏരിയകളൊക്കെ കാണാം, ഒരു 5-6 മാസം ആകുമ്പോ വീട്ടുകാരൊക്കെ ഒന്ന് ആ സ്ത്രീയെ കാണാൻ പോകില്ലേ. കാണാൻ പോകും. ഇതിലെന്ത് സൈക്കോളജി ഉണ്ടെന്നറിയോ, ഈ വീട്ടുകാരും അമ്മായിമ്മയും എല്ലാരും കൂടി പോകുമ്പോ ഇതുവരെ പൊണിങ്ങുന്ന ആൾക്കാരൊക്കെ പോകുന്ന സമയത്ത് ഇവൾക്ക് ഇതൊരു ഹാപ്പിയാ, സന്തോഷമാണ്. ആ ഹാപ്പി ആർക്ക് ബാധിക്കും? ഇനി എപ്പോഴും മൂഡ് ഓഫിലാണെങ്കിലും ടെൻഷൻ കരച്ചിലെ പ്രയാസം കഷ്ടപ്പാട് എന്തുവാണോ ആ കുട്ടി ടെൻഷൻ ആദി ആൻസൈറ്റി കാര്യങ്ങളിലൂടെ വളരുന്ന പെണ്ണാണെങ്കിൽ ജനിക്കുന്ന കുട്ടി ഡിസേബിൾ വൈകല്യം. ഇത് ആര് പഠിപ്പിച്ചതാണ്? ഇത് പഴയ കാലങ്ങളിലുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബീബി ഗർഭം ചുമന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോ മലക്കുകൾ വന്നുകൊണ്ട് അമ്പിയാക്കൾ വന്നുകൊണ്ട് ഈ ആമിന ബീവിയോട് സന്തോഷ വാർത്ത അറിയിക്കും. സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ഓ മഹദി സന്തോഷത്തോടു കൂടി ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നല്ല കുഞ്ഞാണ്, അതുകൊണ്ട് സന്തോഷത്തോടു കൂടി നിന്നോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹാപ്പിയായ ഒരു മൈൻഡ് സെറ്റ് ചെയ്യായിരുന്നു. ഏത് വഫാത്തായി പോയ അമ്പിയാക്കളും മലപ്പുറം മലപ്പുറം അതാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. പലപ്പോഴും ഇത് പല പല സ്ത്രീകൾക്കും ലഭിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, കുട്ടികൾക്ക് അത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ജനിച്ചു കഴിഞ്ഞാൽ. കാരണം ഒരു കുട്ടിയുടെ കേസുമായി ക്ലിനിക്കിൽ വരുമ്പോ കൗൺസിലിംഗിന് വരുമ്പോ കുട്ടിക്ക് മാനസികമോ പഠനപരമോ ബുദ്ധിപരമോ പ്രയാസം ഉണ്ടാകുമ്പോൾ പാസ്റ്റ് ഹിസ്റ്ററി എടുക്കും, പഴയകാല ചരിത്രം എടുക്കുമ്പോൾ പോകുന്ന ഏരിയയിൽ പ്രധാനപ്പെട്ട ഏരിയയാണ് പ്രഗ്നസ് സ്റ്റേജിൽ എന്ത് സംഭവിച്ചു, എന്ത് നിങ്ങൾ ചിന്തിച്ചു, എന്ത് നിങ്ങൾ കഴിച്ചു എന്നതൊക്കെ കൃത്യമായി നോക്കുക. ഒരു ഗർഭസ്ഥ ശിശു സ്ത്രീയെ പഠന വിധേയമാക്കി എപ്പോഴും ഒരു പാട്ടുപാടാറുണ്ടായിരുന്നു. ആ സ്ത്രീ പ്രസവിച്ചപ്പോൾ കുട്ടിയെ തൊട്ടിൽ വെച്ചുകൊണ്ട് താരാട്ടു പാടി, കുട്ടി ഉറങ്ങുന്നില്ല. പ്രഗ്നൻ സമയത്ത് ഏത് പാട്ടാണ് പാടിയത്, ആ പാട്ട് പാടിയപ്പോ കുട്ടി ഉറങ്ങി, അവ ഗർഭാവസ്ഥയിൽ വിശുദ്ധ ഖുർആനോദണം. പഴയകാലങ്ങളിൽ ഓപ്പറേഷൻ ഇല്ലായിരുന്നു, സിസേറിയൻ ഇല്ലായിരുന്നു, സുഖപ്രസവമായിരുന്നു, ഹോസ്പിറ്റലിൽ പോകില്ലായിരുന്നു. ഇല്ല ഇവിടെ വീട്ടിൽ നിന്ന്. ഇപ്പോഴോ ഹൈടെക് ഹോസ്പിറ്റൽ സിസേറിയനാണ് കൂടുതലും. എന്തേതിന് കാരണം, നമ്മളുടെ ജീവിത ശൈലി മാറി, ഭക്ഷണ രീതി മാറി, നമ്മുടെ വ്യായാമത്തിന്റെ ശൈലി മാറി, നമ്മുടെ രീതി ശാസ്ത്രം മാറി. നമ്മളിങ്ങനെ ഫുഡും കഴിച്ച് സ്ത്രീ എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കും അനങ്ങൂല, ആത്മീയമായ കാര്യം ചെയ്യൂല, വെറുതെ ഇരിക്കലായി. വെറുതെ ഇരിക്കുന്ന സ്ത്രീയാണെങ്കിൽ ശ്രദ്ധിക്കണം, അതൊക്കെ കുട്ടിയെ ബാധിക്കും. കുട്ടി 7 വയസ്സാകുമ്പോൾ മടിയാണ്, കുട്ടി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു വരുമ്പോ പ്രഗ്നന്റ് സമയത്ത് നിങ്ങൾ വെറുതെ കുത്തിരുന്നല്ലേന്നോ, വെറുതെ കുത്തിരുന്നാൽ കുട്ടിക്ക് മടി ഉണ്ടാവും. മാത്രമല്ല പഴയ കാലങ്ങളിൽ ആത്മീയപരമായ ട്രീറ്റ്മെന്റുകളായിരുന്നു നടത്തിയിരുന്നത്. എന്ത് ട്രീറ്റ്മെന്റ്, രോഗിയുടെ അടുത്ത് വെച്ചുകൊണ്ട് സംഗീതം കേൾപ്പിച്ച ആ രോഗം മാറുമെന്ന് ആധുനിക സയൻസ്, മ്യൂസിക് തെറാപ്പി, സംഗീത ചികിത്സ. രോഗിന്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് പാട്ട്, നമുക്ക് എന്തായാലും ചിലപ്പോ ടെൻഷൻ ഒക്കെ ആകുമ്പോ ജസ്റ്റ് ഒന്ന് ബുർദ ഒന്ന് കേട്ടാൽ മതി. ചെവിയിൽ വെച്ചിട്ട് ഫോണില് നല്ലൊരു ബുർദം കേട്ടാൽ മനസ്സി ഹാപ്പി ഹാപ്പി ഹാപ്പി. എന്താണ് മ്യൂസിക് തെറാപ്പി എന്നാണ് പറയാം. ഇതുപോലെ സുഖപ്രസവം ലഭിക്കാൻ മ്യൂസിക് തെറാപ്പി, അതിനായിരുന്നു പഴയ കാലങ്ങളിൽ വീടിന്റെ അകത്തളത്തിൽ നമ്മൾ പാടിയിരുന്നത്. ഇതങ്ങ് പാടി കുറച്ച് കഴിയുമ്പോൾ സ്ത്രീ പ്രസവിക്കുന്നു, സുഖപ്രസവം ഉണ്ടാകും. ഇങ്ങനെ ആത്മീയപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ ആത്മീയ മേഖല വർക്ക് ചെയ്യുന്നു, അതുപോലെ ഇവരിലും മാറ്റം സംഭവിക്കുന്നു. ദിക്റേ ഖുർആനോത്തെ സ്വലാത്തെ നല്ല കാര്യങ്ങളാണ്, നല്ല പുസ്തകങ്ങൾ വായിക്കൽ, മഹാന്മാരുടെ ചരിത്രം വായിക്കൽ, ഇതാണ് പ്രഗ്നന്റ് സമയത്ത് സ്ത്രീ ചെയ്യേണ്ടത്. ആ സമയത്ത് ടിവിയുടെയും സീരിയലിന്റെയും മൊബൈൽ ഫോണിന്റെയും ഇടങ്ങളിൽ നിൽക്കാൻ പാടില്ല. കൂടുതൽ സമയം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഗൾഫിലുള്ള ഭർത്താവിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പ്രഗ്നന്റ് സമയത്താണെങ്കിൽ ഇതിന്റെ റേഡിയേഷൻ കുട്ടിയെ ബാധിക്കും. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടി ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന അമിത വികൃതിയുള്ള കുട്ടിയായി മാറും. ഇതിന്റെ റേഡിയേഷൻ അതുപോലും കുഞ്ഞിനെ സ്വാധീനിക്കും. ചില്ലറ കേസല്ല സ്മാർട്ട് പാരന്റിംഗ് എന്ന് പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാം.
അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ ജനിച്ചു കഴിയുന്ന കുട്ടി എന്ന് പറയുന്നത് ഒരു ഒരു പണിതീരാത്ത ഒരു കാറ് ഒരു വാഹനം പോലെയാ. അത് നേരെ നമ്മുടെ കയ്യിൽ തരുന്നു, പിന്നെയാണ് അതിലേക്ക് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതുപോലെ പിറന്നു വീഴുന്ന കുട്ടി സ്വന്തമായി നടക്കുന്നില്ല, കമന്ന അവിടെ കിടക്കുകയാണ്. ആ കുട്ടി ആ ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കുന്നില്ല. ഒരു കോഴിക്കുഞ്ഞ് ജനിച്ചു വീഴുന്നത് പോലെ പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ചെറിയ രീതിയിൽ നടക്കുന്നില്ല. പക്ഷേ ഈ കുഞ്ഞിന് എന്ത് വേണം? പഠിച്ചു വെച്ചോടി, ഒരു കുഞ്ഞ് ജനിച്ച് വളരുന്ന ഓരോ സ്റ്റേജും ഉണ്ട്. ആ സ്റ്റേജിൽ ഓരോ സ്റ്റേജിലും കുട്ടി സ്വന്തം ചെയ്യണം, സ്വന്തം ചെയ്യണം, സ്വന്തം ചെയ്യണം. ഒന്നും പഠിപ്പിക്കേണ്ട, സ്വന്തം കുട്ടി ചെയ്യണം. അവന് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ദുരിതം പിന്നിടറിയും. നേരെ കമന്ന് വീഴണം. ആ കമന്ന് വീണതിന് ശേഷം ചിലപ്പോ ഉണ്ടാവും മൂത്രം കൊഴിച്ചിട്ട് വയറ്റുമ്മൽ ഇങ്ങനെ കാലും കൈയിട്ട് ഇങ്ങനെ അടിക്കുന്ന കാണാം. ഇപ്പം മൂത്രം ഒഴിക്കുന്ന ഒരു സ്ഥലങ്ങൾ കാണിച്ചിട്ടില്ല. നിങ്ങളെ വീടിന്റെ അകത്തലത്തിൽ കുട്ടി മൂത്രം ഒഴിച്ചിട്ട് മൂത്രത്തിൽ കളിക്കുന്ന ഒരു കുട്ടി ഞങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ. എവിടെ പോയി മൂത്രം? എന്തേ അവർ രണ്ട് കാലും കൂട്ടി അടിക്കാത്തത്? എന്തേ ആ നല്ല പ്രതലമായിരുന്നു? ഏത് പ്രതലം? മണ്ണ് കൊണ്ടുള്ള പ്രതലം, ഉരസായ പ്രതലം. ഈ പ്രതലത്തിൽ വയറ് വെച്ചിട്ട് ഇങ്ങനെ നീന്തുകയാണ്. എന്തൊരു ആരോഗ്യമാ കുട്ടി കൊടുക്കുന്നു അറിയോ? എവിടെ പോയി ആ സംഭവം? എവിടെ പോയി? അതെല്ലാം പമ്പേഴ്സിൽ ഒടുങ്ങി. പമ്പേഴ്സില്ല, പമ്പേഴ്സ് ഇവിടെ നിന്ന് പമ്പേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ടാ ഉണ്ടാ നിങ്ങളെ നാട് കൂടാ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന ഒരു സാധനമാണ് പമ്പേഴ്സ്. ഒരു കിലോ അരിക്ക് എത്ര? ഒരു 25 രൂപ. അതേ വിലയാണ് ഒരു 25 രൂപ പള്ളിക്ക് സംഭാവന. പോന്ന സമയത്ത് രണ്ട് പമ്പേഴ്സ്, നാല് പമ്പേഴ്സ്. അതിന് മാർക്കറ്റ് സിസ്റ്റം ആണ്. രണ്ടെണ്ണം കൊടുത്തൊക്കെയാണെങ്കിൽ പിന്നെ പിന്നെ അത് തീർന്ന പെട്ടെന്ന് വാങ്ങി വാങ്ങി തവണ മൂത്രം. പിന്നെ ഇപ്പൊ മക്കള് മൂത്രം പിടിച്ചു വെക്കാണ്. രക്ഷിതാക്കളെ പ്രശ്നമാണ്, പ്രയാസമാണ് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം കുട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട ഒരുപാട് സാധനം ശരീരത്തിൽ നിന്ന് അതൊക്കെ പിടിച്ച് അവിടെ വെക്കുകയാണ്. അത് ശരീരത്തിൽ സ്പർശിക്കുമ്പോ എന്തൊരു ഇരിറ്റേഷൻ ആ കുട്ടിക്ക് സംഭവിക്കുന്നത് ആ കുട്ടി പറയാൻ കഴിയില്ല. എന്നിട്ട് അത് മൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദുരന്തത്തിൽ ഞാൻ കിടക്കുന്നില്ല. ഞാൻ പറയുന്നത് കുട്ടി കമന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയിൽ അവന്റെ കോഗ്നിറ്റീവ് ഏരിയ, ബ്രെയിനിന്റെ ഏരിയ വർക്ക് ചെയ്ത് അവന്റെ ശരീരത്തിന്റെ സ്കില്ലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവന്റെ പേശികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ മക്കളിൽ കാണുന്ന ഒരുപാട് പ്രശ്നം, ആ പ്രശ്നം നിങ്ങൾ ആകെ കണ്ടത് തലവേദനയും ജലദോഷവും മാത്രം. കുട്ടിക്ക് ജലദോഷം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കും. കുട്ടി പിന്നെ പനിന്റെ ഡോക്ടറെ കാണിക്കും. അത് അതിനേക്കാൾ അപ്പുറമായ അപകടകരമായ പ്രശ്നമുണ്ട്. ഒരു പേന കുട്ടിക്ക് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കളർ ചെയ്യുന്ന സമയത്ത് ഒരു റൗണ്ട് കൊടുത്താൽ ആ റൗണ്ടിൽ മാത്രം കളർ ചെയ്യാൻ കഴിയാതെ തെറിച്ചു പോകുന്ന അവസ്ഥ, അത് കുട്ടിയുടെ കോർഡിനേഷൻ സംഭവിക്കാത്തത് കൊണ്ടാണ്. എല്ലാ ഭാഗത്തേക്കും തെറിച്ചു പോകും. മാത്രമല്ല ഒരു കുട്ടിക്ക് ബട്ടൺസ് സ്വന്തമായി ഇടാൻ കഴിയുന്നില്ല ഏഴാം ക്ലാസ്സിലെത്തുമ്പോൾ. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഏഴ് വയസ്സായി കഴിയുന്നില്ല. എന്തുകൊണ്ട്? പഠിക്കണം നമ്മൾ. കാരണം കുട്ടി വളരുന്ന സമയങ്ങളിൽ കൃത്രിമമായി കിട്ടേണ്ടതല്ലാത്ത കുറെ കാര്യങ്ങൾ നേച്ചുറലായിട്ട് പ്രകൃതിപരമായി കിട്ടണം. ആ കുട്ടി കമന്ന് വീണം, പിടിച്ചു നിൽക്കണം, ഓടണം, ചാടണം, എറിയണം, മണ്ണിൽ കളിക്കണം, അപ്പം ചുട്ട് കളിക്കണം, മീൻ പിടിക്കണം, അപ്പം ചുട്ട് കളിക്കണം മക്കൾ. ആ അപ്പം ചുട്ടയും മണ്ണ് കോരി എടുക്കണം, ഇങ്ങനെയും കോരണം, ഇങ്ങനെയും കോരണം, കുഴക്കണം, എന്നിട്ട് അപ്പം ചുട്ടുകൊണ്ട് മണ്ണിൽ കളിക്കണം, ചളിയിൽ കളിക്കണം മക്കൾ. അങ്ങനെ വളരുന്ന കുട്ടി രണ്ടു വയസ്സാകുമ്പോൾ അവന്റെ സംസാര ശേഷിയും അതുപോലെ നടത്തവും അവന്റെ മോട്ടോർ സ്കില്ലുകൾ എല്ലാം കറക്റ്റായി വളരും. അവൻ ഓടുന്നു, ചാടുന്നു, കുട്ടികളുടെ കൂടെ കളിക്കുന്നു, വീടിന്റെ അകത്തകത്തിൽ ഇരുത്തുന്നില്ല, കുട്ടി പറമ്പിലാണുള്ളത്. എന്നിട്ട്
ഓരോ സ്ഥലത്ത് പോയി ഇലകൾ പറക്കി കൊണ്ടുവരുന്ന ഓരോ സ്റ്റേജില് ഓരോ സമയം ഓരോ സ്റ്റേജ് ഉണ്ട്. മീനിനെ ചെറിയ ചെറിയ മീനിനെ പിടിച്ചുകൊണ്ടുവരുന്നുണ്ട്. ചെറിയ കുപ്പിയിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് മീനിനെ സൂക്ഷ്മമായി അതിലിടുന്നുണ്ട്. ഇതൊക്കെ അത്ഭുതകരമായ കഴിവാണെന്ന് മനസ്സിലാക്കണം. എന്താ കഴിവെന്നറിയോ? ചില്ലറ കഴിവല്ല, ആ മീനെയായിട്ട് കുപ്പിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഉപ്പ വലിച്ചെറിയാൻ പാടില്ല, ഉമ്മ വലിച്ചെറിയാൻ പാടില്ല. കാരണം കുട്ടിയിൽ ഉണ്ടായിത്തീരുന്ന ഒരുപാട് സ്കില്ലുകൾ ഉണ്ട്. ആ സ്കില്ല് നഷ്ടപ്പെടുത്താൻ പാടില്ല. ചിലപ്പോൾ ഉണ്ടാവും തുക കടിച്ചു വരുന്ന കാണാം. അവരെ സാധനം ഇന്നത്തെ മക്കളാക്കുന്ന തുക നിറയോ വെറ്റേ തുക ആയിരിക്കും നമ്മൾ എത്ര തുക ഈ തുകയെ പഠിച്ചേ. എന്നാൽ എന്താ രക്ഷിതാക്കളെ ഇതിന്റെ ഗുണം? ആ കുട്ടിയുടെ കണ്ണിന്റെയും കൈകളുടെയും ശേഷികൾ വർക്ക് ചെയ്യുന്നു. അവന്റെ ബുദ്ധി വികാസം സംഭവിക്കുന്നു. അവൻ ആളുകളുമായി ഇടപെടാൻ പഠിക്കുന്നു. അവൻ പഠനത്തിൽ ശ്രദ്ധ കിട്ടുന്നു. അവന്റെ ചലനങ്ങളെല്ലാം തന്നെ കൃത്യമായി അവനെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഇത് ഇല്ലാതിരിക്കുന്ന സമയം നേരെ ഓപ്പോസിറ്റ് ആക്കിയാൽ, അതായത് ആ കുട്ടി ജനിച്ചു വീഴുമ്പോൾ അവന്റെ കയ്യിലേക്ക് ടാബ് കൊടുത്താൽ, ആ കുട്ടിയുടെ കൈകളിലേക്ക് സ്മാർട്ട് ഫോൺ കൊടുത്താൽ, വളരുന്ന ഓരോ ഘട്ടങ്ങളിലും അവൻ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട്. അവൻ ശല്യപ്പെടുത്തൂല, അവൻ ഗ്ലാസ് പൊട്ടിക്കൂല, അവൻ സ്കെച്ച് എടുത്ത് ചുമരിൽ വരക്കൂല, അവൻ മുറ്റത്ത് മണ്ണാക്കൂല, അവൻ വീടിന്റെ അകത്തലത്തിൽ മൂത്രമൊഴുക്കൂല, അവൻ അടികൂടി കൂടൂല. എല്ലാം തന്നെ കൃത്യമാണ്, ശാന്തമാണ്, അവനെ കുറിച്ചൊരു കുഴപ്പവും ഇല്ല. പക്ഷേ കുഴപ്പം 10-ഉം 15-ഉം വയസ്സാകുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുഴപ്പമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അവൻ ക്ലാസ്സിൽ എത്തുമ്പോൾ സ്കൂളിലെ ക്ലാസ്സിലെ ടീച്ചർ പറയും അവൻ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, അവൻ ശ്രദ്ധിക്കുന്നില്ല, അവന്റെ എഴുത്തിലെ പ്രശ്നമുണ്ട്, അവന് വായിക്കാൻ കിട്ടുന്നില്ല, അവൻ എന്തോ ആലോചിച്ചു കുളിച്ചിരിക്കുകയാണ്, അവനെ അവനാ കൈകള് വർക്ക് ചെയ്യുന്നില്ല, അവന്റെ സംസാരം ഉൾവലിയ സംസാരമാണ്, അവൻ ആളുകളുമായി ഇടപെടാൻ അവനെ കഴിയുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നവുമായി വരുന്നതാണ്. കാരണം ജനിച്ചു വീഴുന്ന മക്കൾക്ക് ആധുനിക യുഗത്തിൽ ലഭിക്കുന്നത് അത് സ്മാർട്ട് ഫോണുകളിലൂടെ സ്മാർട്ടായ ലൈഫാണെങ്കിൽ, എന്റെ രക്ഷിതാക്കളെ, ആ കുട്ടിയുടെ കഴിവുകളെ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ആ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ, ടാബ് ഉപയോഗിക്കുമ്പോൾ ആ കുട്ടികളുടെ കൈവരെ നിങ്ങൾ ഇല്ലാതാക്കുകയാണ്. ഒരു സ്ഥലത്ത് ഒരു കുട്ടി അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചോളണം, അപകടമായി പോകുന്നതാണ്. കുട്ടികൾ അടങ്ങിയിരിക്കേണ്ടവർ അല്ല, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്. ആ കുട്ടിയുടെ കൂടെ മാതാപിതാക്കളും കളിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്. ഹബീബുല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടിത്തം കാണിക്കണമെന്ന് ഹബീബുന റസൂലുള്ളാഹി നിബിധങ്ങളെ പഠിപ്പിച്ചതല്ല. വീട്ടിൽ മക്കളുണ്ടെങ്കിൽ മക്കളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. നമ്മളാണെങ്കിലോ വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ആണ്, ഉമ്മയാണെങ്കിൽ ടിവിന്റെ മുമ്പിലാണ്, മക്കളാണെങ്കിൽ കാർട്ടൂണിലും ഗെയിമിലും ആനിമേഷനിലുമാണ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഇടങ്ങളിലൂടെയാണ് പോകുന്നത്. എന്നാൽ അപകടം എവിടെ പോയി? ഒരാളും ഒരുമിച്ച് ഇരിക്കുന്നില്ല, ഒരാളും ഒരുമിച്ച് സംസാരിക്കുന്നില്ല, ഒരാളും ഒരുമിച്ച് സംസാരിച്ചിരിക്കുന്നില്ല. ഇങ്ങനെ വന്നപ്പോ ഈ മാനസിക ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ട് ഓരോരുത്തരും ഉൾവലിയാൻ തുടങ്ങി. ഇന്ന് രക്ഷിതാക്കളൊക്കെ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, എന്റെ കുട്ടിക്ക് ഭയങ്കര കഴിവാട്ടാ. ഇപ്പത്തെ മക്കളെന്നൊക്കെ പറഞ്ഞ ഭയങ്കര മക്കളാന്ന് പറയും. എന്താ കാരണം? മൊബൈൽ ഫോൺ കൊടുത്തപ്പോ ലോക്ക് അൺലോക്ക് ആക്കി, ലോക്ക് അൺലോക്ക് ആക്കി, പാട്ട് വെച്ച് ഗാലറിയിലൊക്കെ പോയി പാട്ട് വെക്കുമ്പോ രക്ഷിതാക്കൾ അഭിമാനത്തോട് പറയും, ഞങ്ങൾക്കറിയാത്തത് പോലും കുട്ടിക്കറിയാം, ഞങ്ങൾക്കറിയാത്തത് പോലും കുട്ടികൾക്ക് അറിയാം. അതിൽ അഭിമാനം കൊള്ളാണ് എന്റെ രക്ഷിതാക്കളെ. ഞാൻ പറയുന്നു, നിങ്ങൾക്കറിയാത്തത് കുട്ടിക്കറിയാം, നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കുട്ടിക്കറിയാം. പക്ഷേ
കുട്ടി അപകടത്തിൽ പെടുമ്പോൾ അറിയാം നിങ്ങൾക്കറിയാത്തത് ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു എന്ന്. കുട്ടി അപകടത്തിൽ പെടുമ്പോൾ അറിയാം നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു എന്ന്. ഇന്നത്തെ പഠന പ്രകാരം 80% 85% കുട്ടികളുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്, ടാബുകൾ ഉണ്ട്. ഇവിടെയുള്ള കുട്ടികളുടെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് രക്ഷിതാക്കൾ എന്താ ചെയ്യാന്നറിയാ, പാപ്പ അല്ലെങ്കിൽ ജേട്ടനാണെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പിൽ ചെന്നിട്ട് പറയും ഒരു 5 ടാബ് അഞ്ചു പോരാ, എളാപ്പാന്റെ കുട്ടി മോള് പ്രസവിച്ചിട്ടുണ്ട്, ആ ഒരു 6 ഒരാള് പ്രസവിക്കാനും കൂടി ഉണ്ട്, ജനിക്കാൻ പോകുന്ന കുട്ടിക്കും ജനിച്ച കുട്ടിക്കും വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിക്കും ടാബ് എന്നിട്ട് നേരെ ആരെ കയ്യിൽ കൊടുക്കുകയാണ്. വന്നിട്ട് കുട്ടികളൊക്കെ പണ്ട് നോക്കുന്ന സമയത്ത് മിഠായിയോ മറ്റോ ഉണ്ടോന്നോ നോക്കല്ല, ഇപ്പൊ ടാബ് ഉണ്ടോ നോക്കാം. എന്നിട്ട് ടാബ് കുട്ടികളെ കയ്യിൽ കൊടുക്കുമ്പോ വീട്ടുകാർ 2 ദിവസം കഴിഞ്ഞിട്ട് പറയും വലിയ സന്തോഷമുണ്ട് ഈ തന്നാളോട്. അതോ അത് ഇന്നലെ വരെ മക്കളെ ഓടിച്ചാടി കളിക്കലേ, ഇപ്പൊ കുട്ടികൾക്ക് അടിഞ്ഞിരിക്കുന്ന ഒരു കുഴപ്പമില്ല. കുട്ടികൾ എന്നിട്ട് ഗെയിം കാർട്ടൂണുകളാണ് ഗെയിംസ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗെയിംസ് ആണ്, കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയിം. ഗെയിം വന്ന അന്ന് മുതലേ ഞാൻ ഇതിനെ വിമർശിച്ച് പറയാറുണ്ട്, ഗെയിം അപകടമാണ്, 10-25 ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് ഞാൻ പറയാറുണ്ട്. അതിന്റെ സൈക്കോളജിക്കൽ ടേംസ് ഉപയോഗിച്ചിട്ട് എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കാ. അവിടെ നിന്ന് മൈക്ക് ഒതുക്കണ്ടോ, എന്റെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്നാല് ഒരു വെള്ളം ഒരു ചായ കൊടുക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത് എന്റെ പ്രസംഗ ശൈലിയും അല്ല ഉണ്ടായാലും, പിന്നെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ പറയാൻ കഴിയും. കാരണം മനുഷ്യന്റെ ബുദ്ധിയുടെ പ്രശ്നം നടക്കുന്ന ഒരു സമയത്ത് 2 കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ല, രണ്ട് കാര്യം ഒരേ സമയത്ത് 2 കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ല. ഉരക്കും പട്ടിയും കടിക്കില്ല. ഒരു പട്ടി കുരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പട്ടി കടിക്കാൻ കഴിയില്ല, കടിച്ചുകൊണ്ടിരിക്കുന്ന പട്ടി കുരക്കാനും കഴിയില്ല. അങ്ങോട്ട് ശ്രദ്ധിക്കുക മാക്സിമം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഗെയിമിനെ കുറിച്ചൊക്കെ ഞാൻ കൃത്യമായിട്ട് അതിന്റെ ലക്ഷണം വെച്ചിട്ട് അതിന്റെ മനഃശാസ്ത്ര വിഷയം ദുരന്തം അതിന്റെ ഏരി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് തന്നെ പറയാറുണ്ട്. ഏകദേശം കുറെ കാര്യം എന്റെ പ്രോഗ്രാമിൽ അധിക ഇടങ്ങളിൽ ഞാൻ ഈ വിഷയം പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഗെയിമിന്റെ ദുരന്തം പുതിയ ലോകം അറിയുന്നത്, അറിയാത്ത 25-ലധികം പ്രശ്നം മക്കൾക്ക് ബാധിക്കും. ഞാൻ എണ്ണാറുണ്ടായിരുന്ന ഒരു കേസ് എന്താ വെച്ചാൽ കുട്ടി ക്രിമിനൽ സ്വഭാവം ഉണ്ടാകും എന്നായിരുന്നു ഒരു മാസം വരെ ഞാൻ പറഞ്ഞു. കുറ്റവാളിയായി തീരും കുട്ടികൾ. ഒരു മാസത്തിന് ശേഷം ഇപ്പം പറയാൻ തുടങ്ങിയത് ഗെയിം കളിച്ചാൽ കുട്ടി ആത്മഹത്യ ചെയ്യും. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചതാ. അതായത് 18 വയസ്സിന്റെ താഴെയുള്ള മക്കൾ, 15, 14, 13 വയസ്സുള്ള കുട്ടികൾ, ഈ കുട്ടികൾ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നു. കുടുംബ പ്രാരാബ്ധമല്ല, മാനസിക പ്രശ്നമല്ല. പണ്ടൊക്കെ ആത്മഹത്യ ചെയ്യാറുണ്ടെങ്കിൽ കുട്ടികളെ പരീക്ഷ തോറ്റതിന്റെ പേരിൽ, ഇത് പരീക്ഷ തോറ്റതിന്റെ പേരിലല്ല, വാപ്പ ചീത്ത പറഞ്ഞതിന്റെ പേരിലല്ല, ഉമ്മ കുറ്റപ്പെടുത്തിയതിന്റെ പേരിലല്ല, ഒന്നുമല്ല. കുട്ടി ആത്മഹത്യ ചെയ്യുന്നു ഗെയിം കളിച്ച്. ഗെയിം കളിച്ചിട്ട് കുട്ടി ആത്മഹത്യ ചെയ്യണം. എന്നാലോ ഇപ്പോഴും നിങ്ങളുടെ വീട് പോയി നോക്കൂ, കുട്ടികള് ടേബിൾ തന്നെ. ഒരു വീട്ടിൽ ചെന്നാ കാണാ 5, 6, 8 മക്കൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരേ തീർത്ഥത്തിലുണ്ട്. ഞാനിത് പ്രൊജക്ടർ വെച്ചിട്ടാണ് കാണിക്കാറുണ്ടായിരുന്നത്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. 5-8 മക്കൾ ഒരേ സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. ഏത് ഗെയിം നിങ്ങൾക്കറിയാവോ? ഗെയിമിന് പേരല്ലേ മക്കള് പറയൂ. മിനി മിൽട്ടിയ കില്ലർ 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 ബീൻ. കുട്ടികൾ കുറവാണ്, അതുകൊണ്ടാണ് സബേ 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 ഞാൻ റിസർച്ച് നടത്തി പരിശോധിച്ചു കുട്ടികളെ ഇരുത്തിയിട്ട്. ഞാൻ ചോദിച്ചു മക്കളെ ബാക്കി പറയണോ, കുട്ടികളെ എല്ലാം എണ്ണിത്തരും, 10-ലധികം കുട്ടികളെണ്ണു. അതേ രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടാവും, അവരോട് ചോദിച്ചു ഇവർ പറഞ്ഞ ഗെയിം ഏതാ നിങ്ങൾക്കറിയോ?
ഒരു രക്ഷിതാവിനെ അറിയില്ല, അവരെ ഗെയിം ഏതാണ്. എന്താ കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് അറിയാത്ത പോലും ആർക്കറിയാം? കുട്ടിക്കറിയാം. കില്ലർ ബീ എന്താണ്, മിനിമിനി എന്താണ്, എന്താണ് ഗെയിം? നമ്മൾ ആകെ കണ്ടത് ഒരു പാമ്പ് ആപ്പിൾ തിന്നുന്ന ഒരു ഗെയിം. എന്നാൽ ഇതൊക്കെ പക്ക ക്രിമിനൽ സ്വഭാവം ഉണ്ടാക്കും, കുട്ടിയുടെ ശ്രദ്ധ നഷ്ടപ്പെടും, പഠനത്തിൽ പിന്നോട്ടാക്കും, അപകടപരമായ. നിങ്ങൾ വിചാരിച്ചു കുട്ടി കളിക്കല്ലേ കുഴപ്പമില്ല, ഗെയിമല്ലേ കളിക്കുന്നത് കുഴപ്പമില്ലല്ലോ എന്ന് മനസ്സിലാക്കി നിങ്ങൾ സ്വതന്ത്രമായി വിട്ടുകൊടുത്തു. അങ്ങനെ വിട്ടുകൊടുത്ത മാതാവ് ഇപ്പൊ പൊട്ടിക്കരികയാ. എന്തേ കാരണം? കളിച്ചു കളിച്ച് രസം കൂടിയിട്ട് ബ്ലൂ വെയിൽ ഗെയിം എന്ന് പറയുന്ന നീലത്തിമംഗലത്തിലേക്ക് കുട്ടി എത്തിയിരിക്കുകയാണ്. എന്താണ് ആ ഗെയിമിന്റെ പ്രത്യേകത? ഉമ്മമാരെ അറിയില്ലെങ്കിൽ, ഉപ്പമാരെ അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. 50 ഘട്ടങ്ങളാണ് ഉള്ളത്. ആ 50 ഘട്ടങ്ങളിലൂടെ കളിക്കുകയാണ്. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഇവന്റെ മൊബൈൽ ഫോണിലെ സർവ ഡാറ്റകളും ഇതിന്റെ ഗെയിം മാസ്റ്ററെ ഒപ്പിയെടുക്കുന്നു, എന്നിട്ട് ഇതിലേക്ക് അഡിക്റ്റ് ആക്കുന്നു. ഓരോ ഘട്ടങ്ങളിലും ചലഞ്ച് ഏറ്റെടുക്കണം. അതായത് നിലവിൽ ചെയ്യാത്ത വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അത് ചെയ്തതിന്റെ രേഖ വാട്സപ്പിൽ അവന്റെ അവരുടെ മെയിലൊക്കെ ഇട്ടുകൊടുക്കണം. അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അവര് സെൽഫി എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം. ആ ഘട്ടത്തിൽ ആദ്യം രാത്രി 12 മണിക്ക് കളിക്കണമെന്ന, പ്രഭാതത്തിൽ സുബൈക്ക് എഴുന്നേറ്റ് കളിക്കണമെന്ന, കൈകളിൽ മുറിവേൽപ്പിക്കണമെന്ന. പിന്നെയോ കുതിര സവാരി നടത്തുന്നു, കടപ്പുറത്ത് പോകുന്നു, ഇതുവരെ കുളത്തിൽ ചാടാൻ പോവാത്തവൻ ചാടുന്നു. മാത്രമല്ല സെമിത്തേരിയിലൂടെയും ശ്മശാനത്തിലൂടെയും സ്വന്തം റൂമെന്ന് അപ്പുറത്തെ റൂം പോകാൻ പേടിയുള്ള കുട്ടി ശ്മശാനത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ വീട്ടിൽ വന്നിട്ട് പറയും, ഞാൻ ശ്മശാനത്തിലൂടെ നടന്നു. ഉമ്മ വിചാരിക്കും എന്തോ വേറെന്തെങ്കിലും ആയിരിക്കും, ഗെയിം കളിക്കാൻ പോയിട്ടുണ്ട് അല്ലെങ്കിൽ കടപ്പുറത്ത് പോയിട്ടുണ്ട്. നമ്മൾ നിസ്സാരമായി കരുതി. നേരം പുലരുന്ന 4 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ കുട്ടി 4 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ കഴിക്കാൻ നോക്കുമ്പോ കുട്ടി എഴുന്നേറ്റ് ലേറ്റിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഉമ്മാക്ക് സന്തോഷമായി. എന്താ കാരണം? കുട്ടി നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കുട്ടി നേരത്തെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കണം. ഇന്ന് കുട്ടി വൈകി ഉറങ്ങുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പക്ഷേ ശ്രദ്ധിക്കാൻ സമയമല്ലല്ലോ, കാരണം ഉപ്പയും ഉമ്മയും ഉറങ്ങിയിട്ട് അതിനുശേഷം 2-ാം നിലയിൽ കിടക്കുന്ന കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് സ്വന്തം വീടിന്റെ അകത്തലത്തിൽ കിടക്കുന്ന മാതാവിനും പിതാവിനും അറിയില്ല എന്ന് പറഞ്ഞാൽ എത്ര വേദനാജനകമായ കാര്യമാണ്. ഒന്നാലോചിക്കണം, ഒരു മുറിവ് പറ്റിയാൽ ആ മുറിവ് അന്വേഷിക്കണം, കൃത്യമായി അറിയണം. ഈ കുട്ടിയുടെ ഉറക്കത്തിന് തകരാറ് സംഭവിക്കുമ്പോൾ പഠനത്തിൽ ബേക്കോട്ട് പോകുന്നതായി കാണുമ്പോൾ ഉമ്മയും ഉപ്പയും അന്വേഷിക്കണം, എന്ത് സംഭവിച്ചു എന്റെ കുട്ടിക്ക്. അങ്ങനെയെല്ലാം ചെയ്ത് 50-ാമത്തെ ഘട്ടമാകുമ്പോ 50-ാമത്തെ ഘട്ടത്തിൽ ഇവൻ ആത്മഹത്യ ചെയ്തിരിക്കും. അതാണ് ഗെയിം മാസ്റ്ററുടെ നിർദ്ദേശം. അങ്ങനെ ചെയ്തത് റഷ്യയിൽ 2013 മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇത് റഷ്യയിൽ തന്നെ 130 കൗമാരക്കാരെ ഈ ബ്ലൂ വെയിൽ ഗെയിമിന്റെ കാരണത്താൽ ആത്മഹത്യ ചെയ്തുവെങ്കിൽ അത് ഇന്ത്യയിലേക്ക് കടന്നപ്പോൾ പല സംസ്ഥാനങ്ങളിലും അത് നടന്നുവെങ്കിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലൊന്നും ഇതുപോലെ കൗമാരക്കാരുടെ ആത്മഹത്യ വാർത്തകൾ വരുമ്പോ എന്റെ ഉമ്മയും ഉപ്പയും മനസ്സിലാക്കണം, എന്തേ നിങ്ങളുടെ മക്കളുടെ കൈകളിലേക്ക് ചെറുപ്പത്തിൽ പെറ്റുവീണ ഉടനെ തന്നെ സ്മാർട്ട് ഫോണ് കൊടുക്കണമെന്ന നിർബന്ധം എന്താണ്? ആ കുട്ടിയുടെ കൈകളിലേക്ക് എന്തിനാണ് മൊബൈൽ ഫോണ് കൊടുക്കുന്നത്? എന്തിനാണ് നിങ്ങളുടെ കുട്ടിയുടെ കൈകളിലേക്ക്, പെൺകുട്ടിയുടെ കൈകളിലേക്ക് മൊബൈൽ ഫോണ് കൊടുക്കുന്നത്? ചോദിക്കട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള നന്മകൾ അതിൽ ഉണ്ടോ? നിങ്ങളുടെ മക്കൾ കളിക്കുന്ന ഗെയിമുകൾ കുട്ടിയുടെ പഠന മേഖലയിലോ ബുദ്ധിപരമായോ സാമൂഹികപരമായോ അവന്റെ ധാർമ്മികപരമായോ ഗുണമുള്ള ഏതെങ്കിലും ഗെയിമാണോ നിങ്ങളുടെ മക്കൾ കളിക്കുന്നത്? മാത്രമല്ല ആ സ്മാർട്ട് ഫോണിലൂടെ അവൻ ടൈം ചെലവഴിക്കുമ്പോ അവന്റെ കഴിവുകൾ നശിപ്പിക്കുകയാണ്. അതിനേക്കാൾ അപ്പുറം 18, 17, 15 വയസ്സുള്ള കുട്ടികളുടെ കൈകളിലേക്ക് അഭിമാനത്തോടുകൂടി മൊബൈൽ ഫോണ് കൊടുക്കുമ്പോ എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ആ സമയത്ത് രക്ഷിതാവിന്റെ മറുപടി
പേടി. എന്റെ കുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വരുന്നത് അറിയണം, എന്റെ കുട്ടി എവിടെയെങ്കിലും തങ്ങിപ്പോയാൽ അറിയണം, എന്റെ കുട്ടി സ്കൂളില് വൈകിയാൽ അറിയണം, സ്കൂൾ എത്തിയോ എന്നറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് ഉപ്പയും ഉമ്മയും മൊബൈൽ ഫോണ് കൊടുക്കുമ്പോ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടിയെ വിളിക്കാൻ മെഗാപിക്സലുള്ള വലിയ ക്യാമറയുള്ള ഫോണ് ആവശ്യമുണ്ടോ, വലിയ സ്മാർട്ട് ഫോണിന്റെ ആവശ്യമുണ്ടോ, ഐഫോണിന്റെ ആവശ്യമുണ്ടോ, അതുപോലെ വലിയ വലിയ സംവിധാനം ഉള്ളത് ആവശ്യമുണ്ടോ? വെറും സാധാരണ മൊബൈൽ ഫോണ് കൊടുത്താൽ ഉപകാരം ഉണ്ടെങ്കിൽ അത് പോരെയിരുന്നു. പിന്നെ എന്തേ അത് കൊടുക്കുന്നത് മാത്രമല്ല, ആ കുട്ടിക്ക് അതും പോരാ, അടുത്ത അയൽവാസിയുടെ വീട്ടിലെ മകളുണ്ടല്ലോ, ആ മകൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് എന്റെ കുട്ടിക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ അത് എന്റെ കുട്ടിയുടെ അഭിമാനത്തിന് പ്രശ്നമാണ്. അങ്ങനെ അതും തുറന്നു കൊടുക്കുന്നു, വാട്സപ്പ് ഓൺ ആക്കി കൊടുക്കുന്നു, അവര് ചാറ്റ് ചെയ്യുന്നു, അവര് സെൽഫി എടുക്കുന്നു. എന്നിട്ട് അവസാനം ഈ കുട്ടിയുടെ വിവാഹത്തിന്റെ സമയം അന്വേഷിക്കുമ്പോ, മോളെ നിനക്ക് പ്രായമായിട്ടില്ലേ, അതുകൊണ്ട് വരനെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുമ്പോ അവൾ പറയും, എനിക്ക് പറ്റൂല, ഞാൻ കണ്ടുവച്ച പെൺകുട്ടിയുണ്ട്, ഒരു പുച്ചപ്പുച്ചാനുണ്ടെന്ന് പറയുമ്പോ അപ്പോഴാണ് വല്യമ്മയും വല്യപ്പയും ഉമ്മയും ഉപ്പയും വിരല് കടിക്കുന്നത്, എന്റെ കുട്ടിക്കും ഒരു പ്രണയമോ? അവസാനം പരിശോധിക്കുമ്പോ കൗൺസിലിംഗിന് എത്തുന്ന സമയത്താണ് ഏഴാം ക്ലാസ് മുതൽ തുടങ്ങിയിട്ടുണ്ട് പ്രണയം. ഇപ്പൊ 5-8 വർഷമായി അതി ഡീപ്പായി അപകടകരമായ പലതും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തിരിച്ചറിയാൻ എന്റെ ഉമ്മക്കും ഉപ്പക്കും കഴിയാതായി പോയതെന്ത്? എന്റെ കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് സ്കാഫ് ധരിച്ച് അഥവാ മുഖമോടി ധരിച്ച് പർദ്ദ ധരിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയെങ്കിൽ തെറ്റി. പോകുന്ന ഇടങ്ങളിലെ കഴുകന്മാരെ കുറിച്ച് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ആ കുട്ടിയുടെ കൂട്ടുകാരി അഞ്ചു കൂട്ടുകാരി ഏതാണെന്ന് അറിഞ്ഞില്ല. ആ കൂട്ടുകാരി മുഖേനയുള്ള ബന്ധത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നവളാണെങ്കിൽ അവിടേക്ക് വരുന്ന ചെറുപ്പക്കാരാരാണെന്ന് അറിയില്ല. എന്നിട്ട് ഹോസ്റ്റലിലേക്ക് ചെല്ലുമ്പോ ഈ പെൺകുട്ടി പറയും, എന്റെ കസിന് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഏതോ ഒരു കസിനും ആന്റിയുമാക്കി മാറ്റിയിട്ട് വരുന്ന ചെറുപ്പക്കാരനെ സ്വീകരിച്ചിട്ട് പുറത്തു പോയിട്ട് സെൽഫി എടുത്തിട്ട് അതാ കൊടുക്കുമ്പോ, കല്യാണം മറ്റൊരുത്തിന് വേണ്ടി വീട്ടുകാർ നിശ്ചയിക്കുമ്പോ നേരത്തെ സെൽഫി എടുത്ത ചെറുപ്പക്കാരൻ ആ നിലവിൽ നിശ്ചയിച്ച ഭർത്താവിലേക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോ, അവിടെ ബ്ലാക്ക് മെയിൽ നടക്കുമ്പോ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ എന്റെ ഉമ്മയും ഉപ്പയും മനസ്സിലാക്കിക്കോ, നമ്മളാണ് അതിന്റെ ഉത്തരവാദി. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ പ്രണയത്തിലൂടെ പോയിട്ട് അവൾ ഏതെങ്കിലും അന്യമതത്തിന്റെ കൂടെ പോകുമ്പോ വീട്ടിലേക്ക് അങ്ങനെ കയറി വരുമ്പോ കൈകളിൽ എന്തെങ്കിലും രാഖി കിട്ടുമ്പോ അത് തിരുത്താൻ തയ്യാറാകാതിരിക്കുമ്പോ, മാത്രമല്ല ഇതിനു വേണ്ടി മാത്രം ഇടൻ അജണ്ട പ്രയോഗിച്ച് നീങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകുമ്പോ അവർ നൽകുന്ന മോതിരം, മിഠായി, മഞ്ച്, കമ്മല്, വള, മാല എല്ലാം ധരിക്കുമ്പോ പഠിച്ചു വെച്ചോളി, ഇതിന്റെ ഉള്ളിലൊരു സിഹറുണ്ട്. ആ സിഹറ മുഖേന ഈ കുട്ടിയുടെ മനസ്സിനെ പരിവർത്തനം പെടുത്തുന്നുണ്ട്. 2013 ഡിസംബർ മാസത്തെ ആരോഗ്യ മാസിക ഒന്ന് വായിച്ചു നോക്കണം. അതിൽ തന്നെ പ്രത്യേക എഡിറ്റിംഗ് ആണ്, ആരെ വശീകരിക്കണം പറയൂ എന്നാണ്. അതിലെ ഒരു പ്രത്യേകമായ ചാപ്റ്റർ ഉണ്ട്, വശ്യപ്രയോഗത്തിന് വൻ ഡിമാൻഡ്. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന തന്ത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ജ്യോത്സ്യന്മാര്. അതുകൊണ്ട് ഉമ്മയും ഒപ്പയും നേരം പുലർന്നിട്ടില്ലെന്ന് മനസ്സിലാക്കരുത്. നമ്മളുടെയും മക്കളുടെ ഇടയിൽ ഒരു വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് അറിയുമ്പോ എനിക്കതിനെ കുറിച്ച് വിവരമില്ല, ഞങ്ങൾ എന്ത് ചെയ്യാനാ, എന്റെ കുട്ടി അതിലൊന്നും പെടൂല എന്ന് മനസ്സിലാക്കരുത്. കാരണം ഈ കുട്ടിയുടെ വിവരത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ ആ കുട്ടിയുടെ കൈകളിൽ ആ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ഒന്ന് IT വിദഗ്ധന്റെ അടുത്തേക്കൊന്ന് കൊണ്ടു നോക്കൂ, അങ്ങനെ പരിശോധിച്ചു നോക്കൂ, എന്തെങ്കിലും എന്റെ കുട്ടി ചെയ്യുന്നുണ്ടോ എന്നോ 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 എനിക്കറിയില്ല, എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, അതൊക്കെ നല്ലതാണ്. പക്ഷേ ആ കുട്ടിയെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ ഇവളുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ, ഇവന്റെ കൈകളിലുള്ള മൊബൈൽ ഫോൺ ഒരു IT വിദഗ്ധനെ കുറിച്ച് മൊബൈൽ ടെക്നീഷ്യന്റെ അടുത്ത് കൊടുത്തിട്ട് ഈ കുട്ടി ഇതിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനുള്ള തന്റെ രക്ഷിതാക്കൾക്കുണ്ടാവണം.
ഇതില്ലാതിരിക്കുമ്പോഴാണ് കുട്ടി വഴിതെറ്റി അപകടത്തിൽ പെടുമ്പോഴാണ് ലക്ഷങ്ങൾ കല്യാണമൊക്കെ റെഡിയാക്കി ആ ദിവസം ചാടി ലക്ഷങ്ങൾ നഷ്ടം. അതിന്റെ മുമ്പൊന്നും ചെയ്യൂല, ഒരു മതപഠനം കൊടുക്കൂല, ഒന്നും ചെയ്യൂല. അതുകൊണ്ട് രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. ചെറിയ കുട്ടി മുതൽ കൗമാര പ്രായം വരെയുള്ള ചെറുപ്പക്കാർ വരെ. ഇപ്പം മാത്രമല്ല, ഈ ആൺകുട്ടികൾക്ക് ഈ അടുത്ത് ഞാനൊരു സ്കൂൾ പ്രോഗ്രാമിന് ചെന്നപ്പോ അവിടെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് അല്ല, അവിടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഒരു മാഷ് പറഞ്ഞു, സാറെ ഇവനെ ശ്രദ്ധിക്കണം, ഇവന് ഇന്ന സ്ഥലത്തുള്ള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇവൻ. ഇവൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചുകൊണ്ട് ചെറുപ്പക്കാരെ വന്ന് മിഠായി മിഠായി കഴിക്കും. രണ്ടു മൂന്ന് ദിവസം കൊടുത്തു, അങ്ങനെ മിഠായി കഴിച്ചു കഴിച്ചു. അഞ്ചാമത്തെ ദിവസമായപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതിനേക്കാൾ ടേസ്റ്റ് ഉള്ള ഒരു സാധനം തരാം, ഒരു ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്തു. അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്തപ്പോ ഒന്നുകൂടി ഉന്മേഷമായി, ഒരു ഉഷാർ കൂടി. അങ്ങനെ പറഞ്ഞു, ഇനി 250 രൂപ വേണം, വീട്ടിൽ ചെന്നിട്ട് 250 രൂപ പിന്നെ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ വാങ്ങി വാങ്ങി അവസാനം വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവൻ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുണ്ട്. ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുണ്ട് എന്ന്. ഇന്ന് കുട്ടികളെ ആൺകുട്ടികളെ മാത്രം വശീകരിക്കാൻ വേണ്ടിയിട്ട് ലഹരി, എന്റെ രക്ഷിതാക്കളെ, ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അതിന് സ്കൂളിന്റെ ചുറ്റുഭാഗങ്ങളിൽ ബൈക്കിൽ വന്നുകൊണ്ട് ചെറുപ്പക്കാരത് വിൽപ്പന നടത്തുന്നുണ്ട്. എങ്ങനത്തെ എന്റെ കുട്ടി വീട്ടിലേക്ക് കുപ്പി കൊണ്ടുവന്നിട്ടില്ലല്ലോ, സ്മെല്ലില്ലല്ലോ എന്ന് പറയാൻ നിൽക്കരുത്. ഇന്നത്തെ ലഹരി എന്ന് പറഞ്ഞാൽ അത് സ്മെല്ലുള്ളതല്ല, ഇന്ന് മയക്കുമരുന്ന് പറഞ്ഞാൽ അത് വലിയ ബോട്ടിലിൽ കൊണ്ടുവരുന്നതല്ല. എത്രത്തോളം ഗുളികകൾ, പെയിൻ കില്ലർ എന്ന് പറയുന്ന നേതനസം ആരി ഗുളിക മുതൽ, ഉറക്കക്കുറവിനുള്ള ഗുളിക മുതൽ, വൈറ്റ്നറും വാർണിഷും മുതൽ, അങ്ങനെ തുടങ്ങിയിട്ട് ഏറ്റവും ടോപ്പായിട്ട് പാമ്പിനെ നാവിന്റെ അടിയിൽ കടിപ്പിച്ച് ലഹരിയാക്കുന്ന ചെറുപ്പക്കാർ മുതൽ, ഇന്ന് ലേറ്റസ്റ്റ് ആയി ഇറങ്ങുന്ന സ്റ്റാമ്പ് ഉണ്ട്, ആ സ്റ്റാമ്പ് നാവിൽ വെച്ചാൽ ലഹരിയാണ്, അതുപോലെ ശരീരത്തിൽ വെച്ചാൽ ലഹരിയാണ്. ഇത് 6-ലും 5-ലും പഠിക്കുന്ന കുട്ടികൾ പോലും ലഹരിക്ക് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം രക്ഷിതാക്കൾ മറക്കാൻ പാടില്ല. ഇതാണ് ഇന്ന് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ടൈപ്പിലൂടെ പോകുന്നത്. വേഷവിധാനത്തിൽ മാറ്റം വരുത്തി, ശൈലിയിൽ മാറ്റം വരുത്തി, ഫുഡ് രീതിയിൽ മാറ്റം വരുത്തി, ലഹരിയും സ്മാർട്ട് ഫോണും ഫേസ്ബുക്കും ലോകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയാണ് ഒരു സ്മാർട്ട് ഒരു നല്ല ചുറുചുറുക്കുള്ള രക്ഷിതാവിന്റെ കടമ എന്താണ്? ആ കുട്ടിയെ നിരീക്ഷിക്കുക. അവന്റെ പഠനത്തിൽ പിറകോട്ട് പോകുന്നുണ്ടോ? ഇന്നലെ വരെ ഉഷാറായി പഠിച്ച കുട്ടി ഇന്ന് പഠനത്തിൽ പിന്നോട്ട് പോയോ? എന്തിവൻ സംഭവിച്ചു? ഇവന്റെ കൈകൾക്ക് ഒരു വിറയൽ അനുഭവപ്പെടുന്നുണ്ടല്ലോ. എന്ത് പറ്റി? ഇവൻ സാധാരണ ഉറങ്ങുന്നത് 8 മണിക്കാണ്, ഇപ്പൊ 12 മണിയായി. എന്ത് പറ്റി? നേരം പുലർന്നാൽ എഴുന്നേൽക്കുന്ന കുട്ടി 12 മണിക്കായി എഴുന്നേൽക്കുന്നത് എന്ത് പറ്റി? പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, സാധാരണ പോകുമ്പോൾ നോർമലായി പോകുന്നതിന് പകരം ഇപ്പൊ എല്ലാം മിനുക്കിയിട്ട് കൈകളിലും കണ്ണുകളിലും കാലുകളിലും എല്ലാം വളരെയധികം ബ്യൂട്ടിയാക്കി പോകുന്നു. ഡ്രസ്സുകൾ മാറ്റുന്നു, ചിലപ്പോൾ ഡ്രസ്സ് ബാഗിൽ വെച്ച് കൊണ്ടുപോകുന്നു. മൊബൈൽ ഫോൺ നിങ്ങൾ കൊടുത്തിട്ടില്ല, മറ്റുള്ള ആൾ കൊടുത്തത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഉമ്മയുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് നമ്പർ കൂട്ടുകാരുടെ നമ്പറാക്കി മാറ്റിയിട്ട് സിം മറ്റുള്ളവന്റെ ഇട്ടുകൊണ്ട് ഉപയോഗിക്കുന്നു. ഇങ്ങനെ ദുരന്തങ്ങളിലൂടെ കുട്ടികൾ നടന്നു പോകുന്നുണ്ട്, അറിയുന്നില്ല. അതിലെന്ത് വേണം? വേണം വീടിന്റെ അകത്തളത്തിൽ ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ ഒരു യോഗം നടക്കണം, മഗ്രിബ് ശൈനി. അതിന്റെ പേരാണ് ക്വാളിറ്റി ടൈം. വീടിന്റെ അകത്തളത്തിൽ ക്വാളിറ്റി ടൈം ഉണ്ടാവും. ഗുണപരമായ സമയം ഉണ്ടാവണം. വീടിന്റെ അകത്തളത്തിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരിക്കാൻ കഴിയാം. അങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാൻ കഴിയണം, ആളുകളോട് സംസാരിക്കാൻ പറ്റണം, കുട്ടികളോട് സംസാരിക്കണം, കുട്ടികളെ തുറന്ന് ഇങ്ങോട്ട് പറയിപ്പിക്കണം, അങ്ങോട്ടും പറയണം. അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കും നിങ്ങളുടെ മക്കൾ, നമ്മുടെ മക്കൾ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം. ക്രൂരനാവും പാടില്ല, പിതാവ് ക്രൂരനാവും പാടില്ല. മക്കളോട് വളരെയധികം സ്നേഹത്തോടെ ഏഴ് വയസ്സുവരെ കുട്ടിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. 14 വയസ്സുവരെ കുട്ടിയുടെ അദബ് പഠിപ്പിക്കുക. കൗമാരപ്രായമെത്തിയാൽ 16 മുതൽ 21 വയസ്സുവരെ കുട്ടിയുടെ കൂട്ടുകാരനായി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒരിക്കൽ ഹബീബ് പള്ളിയിലേക്ക് പോയപ്പോൾ അസ്ഹർ നിസ്കരിക്കാൻ വേണ്ടി പോയ സമയത്ത്
ആ അസംസ്കരിക്കാൻ പോകുമ്പോ നിസ്കാരത്തിന്റെ നാലാമത്തെ അറക്കായത്തിൽ റുക്കുവിൽ എഴുന്നേൽക്കുന്നത് കാണുന്നില്ല. സഹാബത്ത് ചോദിച്ചു എന്ത് പറ്റി? നാലാമത്തെ അറക്കായത്തിലെ റുക്കുവിൽ നാലാമത്തെ അറക്കായത്തിലെ സുജൂദിൽ എഴുന്നേൽക്കുന്നത് കാണാത്തപ്പോ ചോദിച്ചു എന്ത് പറ്റി? നിസ്കാരം കഴിഞ്ഞപ്പോ എന്തായിരുന്നു അങ്ങ് എഴുന്നേൽക്കാതിരുന്നത്? അപ്പൊ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഞാൻ നാലാമത്തെ അറക്കായത്തിൽ എത്തിയപ്പോ എന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹുനും ആ ചുമലിൽ കയറി നിന്നു. ഞാൻ അവർക്ക് വേണ്ടി അവിടെ നിന്ന് കൊടുത്തു, അവരുടെ പൂജ തീരട്ടെ എന്ന് കരുതിയിട്ട്. അഥവാ ലോകത്തിന്റെ പ്രവാചകർ ഫർളകർമ്മമായ നിസ്കാരത്തിൽ അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന സുജൂദിൽ ആ സുജൂദിൽ ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നിട്ട് പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹുനും നിന്നിട്ട് പോലും ആ കുട്ടികളും അവിടെ കയറി നിന്നിട്ട് പോലും ആ മുത്തു നബി എഴുന്നേറ്റിട്ടില്ല. കാരണം ആ കുട്ടിയുടെ മനസ്സിന് വേദന ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി അവിടെ നമ്മുടെ കൊടുത്ത ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മാത്രം കുട്ടികളെ മനസ്സിന്റെ രൂപീകരണത്തിന് വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്, പെരുമാറിയിട്ടുണ്ട്. ഈ രീതിയിൽ എന്റെ ഉപ്പമാരും ഉമ്മമാരും അറിയേണ്ടത്, മക്കൾക്ക് വേണ്ടി ഒരു മണിക്കൂർ ചെലവഴിക്കുക. ഒറ്റ മണിക്കൂർ നിങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നുണ്ട്, സമ്പാദ്യം ചെലവഴിക്കുന്നുണ്ട്, നിങ്ങൾ ഊർജം ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾ നിങ്ങൾ ദിവസവും ഒരു മണിക്കൂർ പറ്റൂല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മണിക്കൂർ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സമയം ചെലവഴിച്ചാൽ, ആ മക്കൾക്ക് ധാർമ്മിക ബോധം കൊടുത്തു വളർത്തിയാൽ ആ മക്കൾക്ക് തീർച്ചയായും നല്ല മക്കളായി തീരുന്നതാണ്, നല്ല കൺകുളിർമയായ മക്കളാകുന്നതാണ്. എന്റെ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മക്കൾക്ക് മതം പഠിപ്പിക്കണം. ഭൗതികം മാത്രം പോരാ, ഭൗതികം മാത്രം പഠിപ്പിച്ചാൽ പോരാ, മതം പഠിക്കണം. നിങ്ങളുടെ മക്കൾ പറയും നാളെ SSLC ആണ്, ഇപ്പൊ 8ാം ക്ലാസ്സിലാണ്, സ്കൂളും മദ്രസത്തും ദർസത്തും കൂടി കൊണ്ടു നടക്കാൻ കഴിയൂല എന്ന് പറയുമ്പോൾ ഉമ്മമാര് പഠിച്ചോളൂ, ഉപ്പമാര് പഠിച്ചോളൂ, മതം പഠിച്ചാൽ ഭൗതികം നഷ്ടപ്പെടൂല, മതം പഠിച്ചാൽ ഭൗതികം നഷ്ടപ്പെടൂല. കാരണം ഞാൻ മതം പഠിച്ച വ്യക്തിയാണ്, അതിന്റെ കൂടെ തന്നെയാണ് ഭൗതികം പഠിച്ചത്, ഒരുപാട് ബിരുദങ്ങൾ നേടിയത് അൽഹംദുലില്ലാഹ്. എന്നാൽ ഇപ്പോഴും ഞാൻ പഠിക്കുകയാണ്, ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മതം പഠിച്ചാൽ അല്ലാഹു തആല ഭൗതിക ബുദ്ധി വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് മതബോധമുള്ള നല്ല ധാർമ്മിക ചിട്ടയുള്ള മക്കളാക്കി അല്ലാഹു തആല നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല, ഇവിടെ ദിക്ർ സലാത്ത് മജ്‌ലിസും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ, കുടുംബത്തിൽ അല്ലാഹു തആല സന്തോഷം നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.